നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അവസാന നിമിഷം ആഴ്സണലിൻ്റെ ഹൃദയം തകർത്തുകൊണ്ടാണ് ജോൺ സ്റ്റോൺസ് ആ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. ആഴ്സണൽ താരങ്ങളുടെ റിയാക്ഷൻ, ആ സമയത്തെ റിയാക്ഷൻ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാവും. പാകം തകർന്നു പോയി. സെക്കൻഡുകൾക്ക് മാത്രം അകലെയായിരുന്നു ഇത്തിഹാദിൽ വന്ന് വിജയിച്ചു പോകുന്നതിന് അവരുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവസാന ഘട്ടത്തിൽ അത് അവർക്ക് നഷ്ടമായി. രണ്ടാം പകുതിയിലുടനീളം 10 പേരെ വെച്ച് അവർ നടത്തിയ ഡിഫൻസീവ് എഫേർട്ട് അതിന് കൈയടിക്കണം. ബട്ട് ഒടുവിൽ വീണുപോയി. 2-2 സമനിലയാണ് മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള മത്സരത്തിന് ഒടുവിൽ ഫലമായിരിക്കുന്നത്. ഇരു ടീമുകളും ഓരോ പോയിന്റ് ഷെയർ ചെയ്തു. കളിയില് ട്രോസാർഡിന്റെ റെഡ് കാർഡ്, അത് ആദ്യം റഫറി ഫൗള് വിളിച്ചതാണ്, ബെർണാർഡോ സിൽവയെ ഫൗൾ ചെയ്തതിന്. എന്നിട്ട് ആ ഒരു വിസിലിന് ശേഷം വീണ്ടും ട്രോസാർഡ് ബോൾ കിക്ക് ചെയ്ത് അകറ്റാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് സെക്കൻഡ് എല്ലോ കൊടുക്കുന്നു, റെഡ് കാർഡ് വാങ്ങുന്നു. അത് തീർച്ചയായിട്ടും സിറ്റിക്ക് അപ്പർ ഹാൻഡ് കൊടുത്തതാണ് കളിയിൽ. പിന്നെ ആധിപത്യം സ്വാഭാവികമായിട്ടും ആളെണ്ണം കൂടിയ സിറ്റി നടത്തും. അതിൻ്റെ ഫലം തന്നെയാണ് നമ്മൾ ആ സ്റ്റാറ്റ്സിലൊക്കെ കാണുന്നത്. 22% മാത്രമാണ് ഈ ഒരു കളിയിൽ ആഴ്സണലിൻ്റെ സ്റ്റാറ്റ്സ് എന്ന് നോക്കുക. അത് 2003-2004 സീസണിന് ശേഷമുള്ള സെക്കൻഡ് ലോവസ്റ്റ് ആണ്. മാത്രമല്ല, ഗണ്ണേഴ്സ് 12.5% പൊസിഷൻ മാത്രമാണ് സെക്കൻഡ് ഹാഫിൽ ആവറേജ് അവർക്കുണ്ടായിരുന്നു കൂടെ നോക്കുക. എന്നിട്ടും 10 പേരെ വെച്ച് അവർ അവസാനം വരെ പിടിച്ചു നിന്നു. വിജയത്തിൻ്റെ വക്കിലേക്ക് എത്തി എന്നുള്ളത് ചെറിയ കാര്യമായിരുന്നില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജോൺ സ്റ്റോൺസ് അതെല്ലാം തച്ചു തകർത്ത് കളഞ്ഞു. ഏതായാലും എർലിംഗ് ഹാലൻഡ് 9th minute ഗോൾ അടിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയെ മുന്നിലെത്തിച്ച മത്സരമാണ്. ഹാലൻഡ് ഇപ്പോൾ സിറ്റിക്ക് വേണ്ടി 100 goals തികച്ചിരിക്കുന്നു. 105 മത്സരങ്ങളിൽ നിന്ന് എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് 100 goals അദ്ദേഹം തികച്ചിരിക്കുന്നു. അതേസമയം കലോഫിയറിയുടെ ഗോളിലൂടെ 22th minute ആഴ്സണൽ ഒപ്പം പിടിച്ചു. കിട്ടില്ലെന്ന് ഒരു സ്ക്രീമറായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഗോൾ എന്ന് പറയുന്നത്. പിന്നീട് ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഗബ്രിയലിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ആഴ്സണൽ ലീഡിലേക്ക് പോയി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ റെഡ് കാർഡ് ആഴ്സണലിന് തിരിച്ചടിയാകുന്നു. ഒടുവിൽ ബാക്കി സംഭവങ്ങൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്താണ് ആ റെഡ് കാർഡിലേക്ക് നയിച്ചതെന്നും മറ്റു കാര്യങ്ങളുമൊക്കെ. ഒടുവിൽ കളിയുടെ അവസാനത്തിൽ നിമിഷങ്ങൾ മാത്രം ശേഷിക്ക് ആഴ്സണൽ ഇത്തിഹാദിൽ നിന്ന് വിജയിച്ചു കൊണ്ട് പോകുമെന്ന് തോന്നിയിരിക്കുകയാണ് ജോൺ സ്റ്റോൺസിൻ്റെ ആ ഗോൾ പിറക്കുന്നത്. 2-2 സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു മത്സരം. പ്രീമിയർ ലീഗിൽ 5 കളിയിൽ നിന്ന് 13 points സിറ്റി 1st തന്നെ തുടരുന്നു. ലിവർപൂൾ 5 കളിയിൽ നിന്ന് 12 points, ആസ്റ്റൺ വില്ല 5 കളിയിൽ നിന്ന് 12 points. അവർ 2-3 നിൽക്കുമ്പോൾ ആഴ്സണൽ 5 കളിയിൽ നിന്ന് 11 points 4th. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സിന്റെ വരാം.